സ്വപ്ന സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തുവരുന്ന വിവരങ്ങൾ വളരെ ഞെട്ടിക്കുന്നതാണ്. നാം ഇപ്പോൾ ഈ ഒരു കേസിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയം, സ്വർണം കടത്തുന്നതിന് ആരൊക്കെയാണ് കൂട്ടുന്നത്, ആരൊക്കെയാണ് സഹായിച്ചത് എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് നാം ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സ്വർണം ഭീകരവാദ പ്രവർത്തനത്തിന് പോയിട്ടുണ്ടോ, അതാണ് ഏറ്റവും നിർണായകമായി എൻഐഎ നോക്കുന്ന ഒരു കാര്യം. അങ്ങനെ വരുമ്പോൾ ഈ കേസിൽ സ്വർണം മാത്രമാണ് ഇത്രയും നാൾ പ്രധാന ചർച്ചാ വിഷയമായിരുന്നത്. എന്നാൽ അതിൽ നിന്നെല്ലാം മാറി മറ്റൊരു തരത്തിലേക്ക് അന്വേഷണം പോവുകയാണ്. ദേശവിരുദ്ധ സ്വഭാവമുള്ള ലഘുലേഖകളും കൈപ്പുസ്തകങ്ങളും എത്തി എന്നുള്ള വിവരമാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ ഇപ്പോൾ പരിശോധിച്ചു വരുന്നത്. ആ വിവരങ്ങളാണ് സത്യമാണോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലേക്ക് അന്വേഷണം പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ഈ കടത്തുകാർക്ക്, ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പ്രതികൾക്ക് പങ്കുണ്ട് എങ്കിൽ എന്തുകൊണ്ടും രാജ്യദ്രോഹിയായി എല്ലാവരും കണക്കാക്കപ്പെടും. എല്ലാവരെയും യു എ പി എ ചുമത്തി അറസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. എന്നാലും പ്രതികളുടെ മൊഴികളും ഇത് സംബന്ധിച്ചുള്ള ഒരു സൂചന നൽകിയതായുള്ള വിവരമാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. കേസിൻ്റെ ദേശവിരുദ്ധ സ്വഭാവം പരിശോധിച്ച് ബോധ്യപ്പെട്ടാൽ അന്വേഷണ സംഘത്തിൻ്റെ കേസ് ഡയറി നേരിട്ട് ഹാജരാക്കാൻ എൻ ഐ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കേസ് ഡയറി മുദ്രവച്ച കവറിൽ ചൊവ്വാഴ്ച കോടതിയിൽ സമർപ്പിക്കുന്നുണ്ട്. സ്വർണ്ണക്കടത്തിൻ്റെ ദേശവിരുദ്ധത സംബന്ധിക്കുന്ന അതീവ രഹസ്യ വിവരങ്ങളാണ് കേസ് ഡയറിയിലുള്ളത്. സാധാരണ സ്വർണ്ണക്കടത്ത് കേസിൽ അസാധാരണമായ തിടുക്കത്തോടെ യു എ പി എ ചുമത്തി അന്വേഷണം എൻ ഐക്ക് കൈമാറിയത് രാഷ്ട്രീയ കാരണങ്ങളാലാണ് എന്ന് പ്രതിഭാഗം വാദിക്കുമ്പോഴും ഇത്തരത്തിലുള്ള ദേശവിരുദ്ധ സ്വഭാവങ്ങൾ അവർക്ക് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. ദേശവിരുദ്ധ സ്വഭാവമുള്ള രചനകളും ചില പാഴ്സലുകളിൽ കണ്ടെത്തി എന്നുള്ള വിവരം എൻ ഐക്ക് വ്യക്തമായിട്ടുണ്ട്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളും ചോദ്യം ചെയ്യലുകളും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഹരിരാജിനെ ചോദ്യം ചെയ്തു. നരേന്ദ്ര പാഴ്സലിൽ നിന്ന് സ്വർണം പിടികൂടിയ കേസിൽ എയർ കാർഗോ ഏജന്റ് അസോസിയേഷൻ നേതാവായ ഹരിരാജിനെയാണ് കസ്റ്റംസ് ചോദ്യം ചെയ്തത്. കസ്റ്റംസ് പ്രിവെന്റീവ് ഉദ്യോഗസ്ഥരാണ് ചോദ്യം ചെയ്യൽ നേതൃത്വം നൽകിയത്. കഴിഞ്ഞ ദിവസം രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ പ്രിവെന്റീവ് കമ്മീഷണറേറ്റിലായിരുന്നു ചോദ്യം ചെയ്യൽ നടന്നത്. നേരത്തെ രേഖപ്പെടുത്തിയ മൊഴിയിലെ ചില ഭാഗങ്ങൾ പരിശോധിക്കുകയാണ് ചെയ്തത് എന്നും കസ്റ്റംസ് വിശദീകരിക്കുകയുണ്ടായി. കേസിലെ പ്രതികളായ എടക്കണ്ടൻ സെയ്ദ് അലി, ടി എം മുഹമ്മദ് അൻവർ, ടി എം സംജു, അബ്ദുൽ ഹമീദ്, പഴയടത്ത് അബൂബക്കർ, സി ബി ജിഫ്സർ, ഹംസത്ത്, അബ്ദുൽ സലാം എന്നിവരെ കസ്റ്റംസ് ചോദ്യം ചെയ്തതിനു ശേഷം കോടതിയിൽ ഹാജരാക്കി ജില്ലാ ജയിലിൽ റിമാൻഡ് ചെയ്തു. റമീസിൻ്റെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. മുഖ്യപ്രതി കെ ടി റമീസിൻ്റെ ചോദ്യം ചെയ്യലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നിയമവിരുദ്ധ പ്രവർത്തന നിരോധിത നിയമപ്രകാരം യു എ പി എ രജിസ്റ്റർ ചെയ്ത കേസിൽ നിർണായക കണ്ണിയാണ് റമീസ്. ദുബായിൽ സ്വർണം ശേഖരിക്കുന്നവർ, നാട്ടിലെത്തി അതിനുള്ള പണം സ്വരൂപിക്കൽ, കുഴൽപ്പണമായി അത് ദുബായിൽ എത്തിക്കൽ, കേരളത്തിൽ സ്വർണം കടത്തുന്നവർ, ഇവരെയെല്ലാം പരസ്പരം ബന്ധിപ്പിക്കുന്നത് റമീസാണ് എന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. ഇയാളുടെ ഉന്നത ബന്ധങ്ങൾ പുറത്തു വന്നെങ്കിലും അവർക്ക് സ്വർണ്ണക്കടത്തിൽ ബന്ധമുള്ളതിൻ്റെ തെളിവ് ലഭിച്ചിട്ടില്ല. ഓഗസ്റ്റ് 5 വരെയാണ് റമീസിനെ കോടതി എൻ ഐ കസ്റ്റഡിയിൽ നൽകിയിട്ടുള്ളത്. അതേസമയം കേസിൽ സ്വപ്നയെയും സരത്തിനെയും കസ്റ്റംസ് ചോദ്യം ചെയ്തിൽ തുടരുകയാണ്. 11 വരെയാണ് ഇവരെ കസ്റ്റംസിൻ്റെ കസ്റ്റഡിയിൽ നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട് രഹസ്യവിവരം നൽകുന്നവർക്ക് പാരിതോഷം നൽകാനും സർക്കാർ തീരുമാനിക്കുന്നുണ്ട്. രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിടിച്ചെടുക്കുന്ന സ്വർണത്തിൻ്റെ വിലയ്ക്ക് ആനുപാതികമായി പാരിതോഷികം നൽകാനാണ് തീരുമാനം. 5 കോടിയോളം രൂപ ഇതിനായി മാറ്റിവെച്ചിട്ടുണ്ട്. അടുത്തയാഴ്ച ഇത് സംബന്ധിച്ച് ഉത്തരവിറങ്ങും. സ്വർണ്ണക്കടത്തിന് ഇ വേവിൽ ഇല്ലാത്തതിനാൽ സംസ്ഥാനാനന്തര കള്ളക്കടത്ത് വരെ വ്യാപകമാണെന്നാണ് സർക്കാർ വിലയിരുത്തുന്നത്. നികുതി വെട്ടിച്ച് കടത്തുന്ന വസ്തുക്കൾ പിടികൂടിയാൽ ജി എസ് ടി നിയമത്തിലെ വകുപ്പ് 129 അനുസരിച്ച് നികുതിയും അത്ര തന്നെ പിഴയായും ഈടാക്കി വിട്ടുകൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. വളരെ ആസൂത്രിതമായി കള്ളക്കടത്ത് നടത്തുന്ന സംഘങ്ങളെ പിടികൂടിയാൽ വകുപ്പ് 130 അനുസരിച്ച് കേസെടുക്കുകയും ചരക്ക് പിടിച്ചെടുക്കുകയും പിന്നീട് ഇത് ലേലം ചെയ്ത് വിൽക്കുകയുമാണ് പതിവ്. അതുവരെ പിടിച്ചെടുക്കുന്നവ ട്രഷറിയിൽ സൂക്ഷിക്കുകയും ചെയ്യും. സ്വപ്നയുടെയും സന്ദീപിന്റെയും സുഹൃത്തുക്കൾ എന്തായാലും ഇക്കാര്യത്തിലൊക്കെ നിരീക്ഷണത്തിലുണ്ട്. സ്വപ്ന സുരേഷിന്റെയും സന്ദീപ് നായരുടെയും സുഹൃത്തുക്കൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവർക്കും സഹായമെത്തിക്കുന്ന സംഘം ഇപ്പോഴും സജീവമാണ് എന്നുള്ള വിവരത്തെ തുടർന്നാണ് സംശയമുള്ളവരെ ഏജൻസികൾ നിരീക്ഷണ വലയത്തിലാക്കിയിരിക്കുന്നത്. ചിലരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദ്യം ചെയ്തിരുന്നു. സ്വപ്നയെ ബംഗളൂരുവിൽ നിന്ന് അറസ്റ്റ് ചെയ്യുമ്പോൾ ഒപ്പമുണ്ടായിരുന്ന ഭർത്താവ് ജയശങ്കറിനെയും മക്കളെയും എൻ ഐ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചയച്ചു. തനിക്ക് സ്വർണ്ണക്കടത്തിനെ കുറിച്ച് അറിയില്ല എന്നാണ് ജയശങ്കർ മൊഴി നൽകിയത്. വീണ്ടും ചോദ്യം ചെയ്തേക്കും സ്വപ്നയുടെ വീട് റെയ്ഡ് ചെയ്തപ്പോൾ പിടിച്ചെടുത്ത വസ്ത്രവും മക്കളുടെ പാഠപുസ്തകങ്ങളും തിരിച്ചു നൽകുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.